രേഖകളില്ലാതെ വ്യാജ നമ്പർ ഉപയോഗിച്ച് സർവീസ് നടത്തിയ ടൂറിസ്റ്റ് ബസ് കൊച്ചിയിൽ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. തിരുവനന്തപുരത്ത് നിന്നും വിദ്യാർത്ഥികളുമായി വിനോദയാത്രയ്ക്കെത്തിയ സ്പാർട്ടൻസ് ബസ്സാണ് പിടിച്ചെടുത്തത്. നികുതി അടച്ചിട്ടില്ല, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല, ഇൻഷുറൻസ് പരിരക്ഷയുമില്ല, ഒരു വാഹനം റോഡിൽ സർവീസ് നടത്താൻ ആവശ്യമുള്ള ഒരു രേഖയുമില്ലാതെയാണ് KL 74 33 03 നമ്പർ സ്പാർട്ടൻസ് ടൂറിസ്റ്റ് ബസ് സർവീസ് നടത്തിയത്. എല്ലാ രേഖകളുമുള്ള മറ്റൊരു ടൂറിസ്റ്റ് ബസ്സിന്റെ നമ്പറിലായിരുന്നു ഈ ബസ്സിന്റെ സർവീസ്. യഥാർത്ഥ നമ്പർ എഴുതിയത് മറച്ച് രേഖകളുള്ള ബസ്സിന്റെ KL 74 39 15 എന്ന നമ്പറിലാണ് ബസ് ഓടിയത്. തിരുവനന്തപുരത്തെ സ്കൂളിൽ നിന്നും 45 വിദ്യാർത്ഥികളുമായി കൊച്ചിയിലേക്ക് വിനോദയാത്രയ്ക്കെത്തിയ ബസ് രഹസ്യവിവരത്തെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു. രണ്ട് നമ്പറും കാട്ടാക്കട ആർ ടി ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് കാണുന്നത്. ഒറിജിനൽ വാഹനം അവിടെ ഉള്ളതായിട്ട് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇതിൻ്റെ അടുത്ത നടപടിക്രമമായിട്ട് ഇത് പോലീസിൽ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ക്രിമിനൽ കേസ് ചാർജ് ചെയ്യുകയാണ്. ഫോർജറിക്ക് വേണ്ടിയിട്ടുള്ള കേസ് ചാർജ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത നടപടിക്രമം. 2,50,000 രൂപയുടെ ലോൺ അടക്കം 3,150,000 രൂപയ്ക്ക് ബസ് വാങ്ങിയതാണെന്നാണ് ഉടമ പറയുന്നത്. വ്യാജ നമ്പറിലുള്ള ബസ്സാണെന്ന് അറിഞ്ഞില്ലെന്നും പണമിടപാട് തീരുന്ന മുറയ്ക്ക് രേഖകൾ നൽകാമെന്ന് പഴയ ഉടമ പറഞ്ഞെന്നും ഇയാൾ പറഞ്ഞു. ഞാനിപ്പോൾ വണ്ടി എടുത്തിട്ട് 1 മാസം ആവുന്നുള്ളൂ. എനിക്ക് ഈ വണ്ടി തരുമ്പോൾ ഈ നമ്പറിലാണ് ഈ വണ്ടി തന്നത്. ഡോക്യുമെന്റ്സ് എല്ലാം, പിന്നെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് എനിക്ക് കിട്ടിയിട്ടില്ല. ബസ് കസ്റ്റഡിയിലെടുത്ത മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ടൂർ ഓപ്പറേറ്ററോട് വിദ്യാർത്ഥികൾക്ക് തിരിച്ചു പോകാൻ മറ്റൊരു ബസ് ഏർപ്പാടാക്കി കൊടുക്കാൻ നിർദ്ദേശിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.